ഹലോ, എല്ലാവർക്കും കുക്ക് ടേറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ചക്കക്കുരു സീരീസിൻ്റെ രണ്ടാമത്തെ റെസിപ്പി ആയിട്ടാണ്, ചക്കക്കുരു ചോക്കോ സ്പ്രെഡ്. അതായത് ചക്കക്കുരു വെച്ചിട്ടൊരു ഹോം മെയ്ഡ് ന്യൂട്ടെല്ല. കുട്ടികളെ ചക്കക്കുരു കഴിപ്പിക്കാൻ പറ്റിയൊരു ഐഡിയ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ചക്കക്കുരു ചോക്കോ സ്പ്രെഡ് ഉണ്ടാക്കാൻ നോക്കാം. അതിന് നമുക്ക് മൂന്ന് സംഭവങ്ങളെ വേണ്ടു: കൊക്കോ പൗഡർ, കണ്ടൻസ്ഡ് മിൽക്ക്, ചക്കക്കുരു. ചക്കക്കുരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ഒരു അഞ്ച് വിസിൽ വരെ വേവിച്ചതാണ്. എന്നിട്ട് ആ കട്ടിയുള്ള തൊലി മാത്രം എടുത്ത് കളയുക, ആ ബ്രൗൺ കളറുള്ളത് കളയരുത്. കൊക്കോ പൗഡർ ഞാൻ എടുത്തിട്ടുള്ളത് ഹേർഷീസിൻ്റെ ആണ്. ഞാൻ സാധാരണ ഹേർഷീസിൻ്റെ അല്ലെങ്കിൽ കാഡ്ബറീസിൻ്റെ യൂസ് ചെയ്യാറുള്ളൂ. നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും ബ്രാൻഡ് ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം. പിന്നെ കണ്ടൻസ് മിൽക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ്. ഇവിടെ രണ്ടു ദിവസം മുൻപ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടൻസ് മിൽക്കിൻ്റെ. അതിൻ്റെ കാർഡ് ഞാനിതാ ഈ വീഡിയോൻ്റെ മുകളിൽ ഇതാ ഇപ്പോൾ കൊടുക്കാം. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം, അല്ലെങ്കിൽ എൻ്റെ ചാനലിൽ പോയിട്ട് കണ്ടാൽ മതി. ഇനി ചക്കക്കുരു നമുക്ക് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് പാലോ വെള്ളമോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ തിളപ്പിച്ച വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അത് ചൂടാറിയതിന് ശേഷം രണ്ടോ മൂന്നോ സ്പൂൺ ഒഴിച്ചിട്ട് അരയാൻ വേണ്ടി മാത്രം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. ഇത് വെള്ളം ചേർത്ത് അരയ്ക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിത് ഒരു ആഴ്ച മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തന്നെ ഉപയോഗിക്കണം, പുറത്ത് വയ്ക്കാൻ പാടില്ല. ഞാൻ ഈ ചക്കക്കുരു നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ദാ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു വലിയ ബൗളിലോട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഈ കണ്ടൻസ് മിൽക്ക് ഹോം മെയ്ഡ് ആണ്. കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ പോയിട്ടൊന്ന് കാണൂ കേട്ടോ. ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഇനി ബാക്കിയുള്ളത് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമ്മുടെ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇത് അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡറാണ്, മധുരമില്ലാത്ത പൗഡറാണ്. ഇതാദ്യം ഞാൻ ഒരു ടേബിൾ സ്പൂണേ ചേർക്കണുള്ളൂ. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. കാരണം നമ്മുടെ കൊക്കോ പൗഡറിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്പ്രെഡിനൊരു കൈപ്രസം വരും. ഈ ചോക്കോ സ്പ്രെഡ് ന്യൂട്ടെല്ലയൊക്കെ കഴിക്കുന്ന പോലെ തന്നെ ബ്രെഡിൽ പുരട്ടിയിട്ടോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ ഉള്ളിൽ പുരട്ടി റോളാക്കിയിട്ടോ കഴിക്കാം. നമുക്കിതൊന്ന് ടേസ്റ്റ് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ കൊക്കോ പൗഡർ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ നോക്കിയപ്പോൾ കുറച്ചുകൂടി ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കൂടി ചേർക്കുകയാണ്. ഇതിനിപ്പോൾ നല്ലൊരു ചോക്ലേറ്റിൻ്റെ മണമാണ്, നല്ലൊരു ചോക്ലേറ്റിൻ്റെ ടേസ്റ്റുമാണ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ. അപ്പോൾ നിങ്ങൾ കൊക്കോ പൗഡർ ചേർത്തിട്ട് മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവർ വേണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ കയ്യിലുള്ള വാനില എസെൻസോ അല്ലെങ്കിൽ ചോക്ലേറ്റ് എസെൻസോ ചേർത്ത് കൊടുക്കാം. വേറെ എസെൻസൊന്നും ചേർക്കണ്ട, ഈ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അത് വാനില എസെൻസ് ആണെങ്കിൽ ഒരു അഞ്ചാറ് ഡ്രോപ്പ് മതി, അതേപോലെ ചോക്ലേറ്റ് എസെൻസ് ആണെങ്കിലും ഒരു മൂന്ന് ഡ്രോപ്പൊക്കെ മതി. ചക്കക്കുരു അരച്ചെടുക്കുമ്പോൾ പരമാവധി കട്ടകളൊന്നും ഇല്ലാതെ അരച്ചെടുക്കുക. അതുകൊണ്ടാണ് ഒരു അഞ്ച് വിസിലെങ്കിലും വെച്ചിട്ട് ചക്കക്കുരു വേവിക്കണമെന്ന് പറയുന്നത്. കട്ട വരുവാണെങ്കിൽ അതിങ്ങനെ നമുക്ക് എടുത്ത് കളയേണ്ടി വരും അവസാനം. മധുരം ഒന്ന് നോക്കിയപ്പോൾ കുറച്ച് കുറവാണ്, അപ്പോൾ ഞാൻ കണ്ടൻസ് മിൽക്ക് ഒരു സ്പൂൺ കൂടി ചേർക്കുകയാണ്. ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള കണ്ടൻസ് മിൽക്ക് ആണെങ്കിൽ അത് കുറച്ച് നേരം പുറത്ത് വെച്ചിട്ട് തണുപ്പ് മാറിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക, അല്ലെങ്കിൽ അത് ശരിക്കും മിക്സ് ആവില്ല. അപ്പോൾ ദാ നമ്മുടെ നാടൻ ചക്കക്കുരു കൊണ്ട് ഒരു ഹോം മെയ്ഡ് ചോക്കോ സ്പ്രെഡ് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇത് കഴിക്കുമ്പോൾ കുട്ടികൾ എന്തായാലും അറിയാൻ പോകുന്നില്ല ഇത് ചക്കക്കുരു ആണെന്ന്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ഇതുപോലെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവരുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പുറത്തുനിന്ന് മേടിക്കുന്ന ചോക്കോ സ്പ്രെഡിലൊക്കെ ചിലപ്പോൾ ട്രാൻസ്ഫാറ്റ് അടങ്ങിയിട്ടുണ്ടാവും, അത് ഹാർട്ടിന് ദോഷം ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചക്കക്കുരു ചോക്കോ സ്പ്രെഡ് ഉണ്ടാക്കി നോക്കൂ.
കാരണം ഒരുപാട് ഗുണമുള്ളതാണ് നമ്മുടെ ചക്കക്കുരുവിന്. എൻ്റെ ഓംലെറ്റ്, അതായത് ചക്കക്കുരു വെച്ചിട്ടുള്ളൊരു ഓംലെറ്റ് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ചക്കക്കുരു സീരീസ് റെസിപ്പി 1 ആയിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒട്ടനെ പോയി കാണുക, കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, എന്നും നമ്മൾ ചക്കക്കുരു റെസിപ്പി ഉണ്ടാക്കി കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഇടയ്ക്ക് അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഗ്യാപ്പ് ഇട്ടിട്ട് കുട്ടികൾക്ക് കൊടുക്കുക. എന്നും കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്കറിയാം ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാവും, പിന്നെ അത് വയറുവേദനയാവും, അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവും, പിന്നെ കുട്ടികളെ തൊടാണ്ടിയാവും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. അപ്പോൾ ഇത് കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അവരറിയാതെ ഇതേപോലെ സ്പെഷ്യൽ റെസിപ്പീസ് ഉണ്ടാക്കി കൊടുക്കുക, അതും ആഴ്ചയിൽ 2 തവണ, 2-3 ദിവസത്തിൻ്റെ ഗ്യാപ്പ് ഇട്ടിട്ട്. ഇതിലിപ്പോൾ ചെറിയ ചക്കക്കുരുവിൻ്റെ തരികൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ചെറിയ ജാറ്, നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ചക്കക്കുരു ചോക്കോ സ്പ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തനി നാടൻ ചോക്കോ സ്പ്രെഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ, താങ്ക് യു ഫോർ വാച്ചിങ്.